എല്ലാവർക്കും നമസ്കാരം പി എസ് സി എക്സാം കരാക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിനെ കുറിച്ചുള്ള ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്തുള്ള വെല്ലേക്കൻ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യത്തെ പോയിന്റ് ആണ് അടുത്തിടെ ഏത് രാജ്യത്തേക്കാണ് കൊച്ചിയിൽ നിന്ന് നീക്കം ആരംഭിച്ചത് മാലിദ്വീപ് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലിന്റെ ഭാഗമാകുന്ന ആദ്യ വനിതാ നാവികരാണ് കുമുദിനി ത്യാഗിയും ഹൃദീസിംഗും ജമ്മു ആൻഡ് കാശ്മീരിൽ ക്രിക്കറ്റ് അക്കാദമി സ്ഥാപിക്കാൻ പോകുന്ന മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് സുരേഷ് റൈന കോവിഡ് പത്തൊമ്പത് രോഗനിർണയത്തിനുള്ള പുതിയ സംവിധാനമാണ് പേപ്പർ സ്ട്രിപ്പ് അപ്പൊ അടുത്തിടെ ഏത് രാജ്യത്തേക്കാണ് കൊച്ചിയിൽ നിന്ന് ചരക്കുനീക്കം ആരംഭിച്ചത് മാലദ്വീപ് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലിന്റെ ഭാഗമാകുന്ന ആദ്യ വനിതാ നാവികരാണ് കുമുദിനി ത്യാഗിയും ഋതി സിംഗും ജമ്മു ആൻഡ് കാശ്മീരിൽ ക്രിക്കറ്റ് അക്കാദമി സ്ഥാപിക്കാൻ പോകുന്ന മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് സുരേഷ് റൈന കോവിഡ് പത്തൊമ്പത് രോഗനിർണയത്തിനുള്ള പുതിയ സംവിധാനമാണ് പേപ്പർ സ്ട്രിപ്പ് അടുത്ത പോയിന്റാണ് രണ്ടായിരത്തി ഇരുപത് ഇറ്റാലിയൻ ഓപ്പൺ മെൻസ് സിംഗിൾസ് ജേതാവാണ് നോവോക് തോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത് ഇറ്റാലിയൻ ഓപ്പൺ വുമൻസ് സിംഗിൾസ് ജേതാവാണ് സിമോണ ഹാലപ്പ് രണ്ടായിരത്തി ഇരുപത് ഇറ്റാലിയൻ ഓപ്പൺ മെൻസ് ഡബിൾസ് ജേതാക്കളാണ് മാർസെൽ ഗ്രാനോളേസും ഹൊറാസിയോ സെബോലോസും രണ്ടായിരത്തി ഇരുപത് ഇറ്റാലിയൻ ഓപ്പൺ വുമൻസ് ഡബിൾസ് ജേതാക്കളാണ് ബാർബറ സ്ട്രൈക്കോവ ഷിയോസുവി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഇറ്റാലിയൻ ഓപ്പർ ഓപ്പൺ മെൻസ് സിംഗിൾസ് ജേതാവാണ് നവോക് ധോകോവിച്ച് രണ്ടായിരത്തി ഇരുപത് ഇറ്റാലിയൻ വുമൺ സിംഗിൾസ് ജേതാവാണ് സിമോണ ഹാലപ്പ് രണ്ടായിരത്തി ഇരുപത് ഇറ്റാലിയൻ ഓപ്പൺ മെൻസ് ഡബിൾസ് ജേതാക്കളാണ് മാർസൽ ഗ്രാനോളേസും ഹൊറാസിയോ സെബോലോസും രണ്ടായിരത്തി ഇരുപത് ഇറ്റാലിയൻ ഓപ്പൺ ഉമൻസ് ഡബിൾസ് ജേതാക്കളാണ് ബാർബോറ സ്ട്രൈക്കോവയും ഷിയ സുവിയും അടുത്ത പോയിൻ്റാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ നമുക്ക് ജാതിയില്ല വിളംബരത്തിൻ്റെ ശതാബ്ദിയോടനുബന്ധിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ സ്ഥാപിച്ചത് തിരുവനന്തപുരത്താണ് കരമാലിനവുമായി ബന്ധപ്പെട്ട് ലോകബാങ്കിൻ്റെ പത്ത് കോടി ലഭിച്ച കൊല്ലം ജില്ലയിലെ നഗരസഭയാണ് പുനലൂർ നഗരസഭ അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ നമുക്ക് ജാതിയില്ല വിളംബര ശതാബ്ദിയോടനുബന്ധിച്ച് ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിഭ സ്ഥാപിച്ചത് തിരുവനന്തപുരത്താണ് കരമാലിന്യവുമായി ബന്ധപ്പെട്ട് ലോക ബാങ്കിന്റെ പത്ത് കോടി ലഭിച്ച കൊല്ല കൊല്ലം ജില്ലയിലെ നഗരസഭയാണ് പുനലൂർ നഗരസഭ അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം കറണ്ട് അഫെയർസിന്റെ കുറച്ച് ചോദ്യങ്ങളാണ് അപ്പോൾ ആദ്യത്തെ ചോദ്യമാണ് പതിനായിരം മണിക്കു മുകളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ടണലിന്റെ പേരെന്ത് രണ്ടാമത്തെ ചോദ്യമാണ് കേരള സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ കെലക്ട്രോൺ യു എസ് ടി ഗ്ലോബൽ ഇൻഡൽ തുടങ്ങിയ കമ്പനികളുമായി സഹകരിച്ച് പുറത്തിറക്കാൻ പോകുന്ന ലാപ്ടോപ്പിൻ്റെ പേരെന്ത് മൂന്നാമത്തെ ചോദ്യമാണ് ഐ പി എല്ലിൽ നൂറ് വിജയം നേടുന്ന ആദ്യ നായകൻ ആരാണ് ഇപ്പോൾ ഉത്തരമറിയാവുന്നവർ താഴെ കമൻ്റ് ചെയ്യുക ഉത്തരമറിയാത്തവർ കഴിഞ്ഞ ദിവസം വീഡിയോ പോയി കാണുക ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കറണ്ട് അഫെയ്ഴ്സിൻ്റെ ക്ലാസ് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്